ഷാഫി പറമ്പലിന്റെ പ്രതികരണം അല്ല. കേരളത്തിലെ പ്രതിപക്ഷം കരുത്തുറ്റതാകേണ്ടത് തീർച്ചയായിട്ടും നാടിന്റെ കൂടെ ആവശ്യമാണ്. ആ തലത്തിൽ ഇതെല്ലാവരും സ്വാഗതം ചെയ്യുന്ന ഒരു തീരുമാനമാണ്. കോൺഗ്രസ് പോലൊരു വലിയ പ്രസ്ഥാനത്തിനകത്ത് തീർച്ചയായിട്ടും ഒരാൾ തീരുമാനമെടുത്ത് അടിച്ചേൽപ്പിക്കുന്ന ശൈലികളില്ല. അതിനകത്ത് അഭിപ്രായങ്ങളുണ്ടാവാം, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. പക്ഷേ പാർട്ടി എടുക്കുന്ന തീരുമാനത്തിനോടൊപ്പം എല്ലാവരും മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ആ തലത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. എല്ലാവരും തീരുമാനത്തെ സ്വാഗതം ചെയ്യും. കോൺഗ്രസിന്, യൂത്ത് കോൺഗ്രസിന് സഹപ്രവർത്തകർക്ക്, കെ വി സി ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർക്കൊക്കെ ഈ തീരുമാനം തീർച്ചയായിട്ടും ഇനി നടത്താനുള്ള പോരാട്ടങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മനസ്സോടെ ഒറ്റ ലക്ഷ്യത്തോടെ മുന്നോട്ട്. അസംബ്ലിക്കകത്ത് ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടമുഖം, ജനപക്ഷ പോരാട്ടമുഖം ഇനി അസംബ്ലിയിലുണ്ടാകും. ഇതേ തരത്തിലുള്ള ഒരു തലമുറ മാറ്റം കെ പി സി സി പ്രസിഡന്റ് പദവിക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? പാർലമെന്ററി പാർട്ടിയുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാനാണ് ശ്രീ നേരത്തെ ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയും ശ്രീ വൈദ്യലിംഗും വന്നിട്ടുള്ളത്. ഇനി ശ്രീ ചവാന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി വരികയാണ് സംഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് പരിശോധിക്കാനും കാര്യങ്ങൾ ഉണ്ടാക്കാനും. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ സമഗ്ര തലത്തിലുള്ളതായിരിക്കുന്ന അഴിച്ചുപണി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പശ്ചാത്തലത്തിലേക്ക് പാർട്ടി പോകും എന്നുള്ളതാണ് പരിപൂർണമായിട്ടുള്ള പ്രതീക്ഷ. ടി സിദ്ദിഖ്, ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കളെല്ലാം തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഇത്തവണ 21 അംഗ കോൺഗ്രസ് നിയമസഭാ കക്ഷിയിലും ഭൂരിപക്ഷവും ചെറുപ്പക്കാരാണ് എന്ന് തന്നെ പറയാം.